ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തു. ചട്ടി ചൂടാകുമ്പോഴേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ചെറിയുള്ളിയാണെങ്കിൽ ഒരു 10 ചെറിയുള്ളി, ചെറിയ ഒരുപാട് വലുത് വേണ്ട, ഒരു മീഡിയം ടൈപ്പ്, ഒരു 10 കനം കുറച്ച് അരിഞ്ഞാൽ ചേർക്കാം. വലിയ സവോളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു 1/4 മതിയാവും കേട്ടോ. നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം, അത്രയേ ഉള്ളൂ. ഒന്ന് വാടി തുടങ്ങുമ്പോഴേ ചെറിയ പടവലങ്ങ ആണെങ്കിൽ ഒരു 1/4 പടവലങ്ങയൊക്കെ എടുക്കാം. നല്ല വലുതാണെങ്കിൽ അതിൻ്റെ അരമുറി എടുത്താൽ മതി. അതൊരു 2 പിടിയോളം നമ്മുടെ കയ്യിൽ, ഒരു 2 പിടിയോളം ഉണ്ടാവണം. അതിതാ ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ഉള്ളിയുടെ കൂടെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ചെറുതാണെങ്കിൽ 1/4 എടുത്താൽ മതി. നല്ല വലുതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു 1/2 തന്നെ മതിയാവും കേട്ടോ. അത് നമ്മുടെ ഒരു 2 പിടി അത്രയും മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തു. ഒരുപാടങ്ങ് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് വാടി കിട്ടണം. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മളിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. അധികം പുളിയില്ലാത്ത തക്കാളിയാണ് ചേർക്കേണ്ടത്. നല്ല പഴുത്ത തക്കാളി ചേർത്തോളൂ. ഒരു ചെറിയ തക്കാളി മതി, ഒരുപാട് വലിയ തക്കാളി ചേർക്കരുത്. അധികം പുളിയുള്ളതാണെങ്കിൽ പുളിക്കനുസരിച്ച് ഒരു അരമുറി ചേർത്താലും മതി കേട്ടോ. ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതി. ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കണ്ടോ, ഒരു കുഞ്ഞു തക്കാളിയാണ്, അത് ഒന്ന് വഴട്ടാം. ഒരുപാട് പുളിയാവരുത് കേട്ടോ, നല്ല പഴുത്തതെടുത്തോളൂ. അത്യാവശ്യം ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും കണ്ടോ, നന്നായിട്ട് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് 2-3 ഒക്കെ ചേർക്കാം കേട്ടോ. അതൊരു മീഡിയം എരിവുള്ള പച്ചമുളകാണ്, 2 ചേർത്തിട്ടുണ്ട്. പച്ചമുളക് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കറിയാമല്ലോ പടവലങ്ങ ആയതുകൊണ്ട് തന്നെ അധികം വേവില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം ഇതിൽ വാട്ടർ കണ്ടൻറ് കൂടുതലാണല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വാടി വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഇത്തിരി നേരം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വഴറ്റിയാൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് നമ്മുടെ പടവലങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം. എന്നാൽ പടവലങ്ങ അങ്ങ് ഉടഞ്ഞു പോകാനും പാടില്ല. ആ ഒരു പരുവം കേട്ടോ, പീസായിട്ട് കിടക്കണം. അങ്ങ് ഉടയുന്ന പരുവാവരുത്, എന്നാൽ നന്നായി വേവുക വേണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. പടവലങ്ങ അങ്ങ് ഒരുപാട് അളവ് കൂട്ടി എടുക്കരുത്, ഒരു മീഡിയം അളവിൽ മാത്രമേ എടുക്കാവൂ. അത് അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. നമുക്കിനി ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് തേങ്ങ വേണം. ഒരുപാട് ഉണക്ക തേങ്ങ എടുക്കരുത് കേട്ടോ. ഉണക്ക തേങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല വിളഞ്ഞ് പഴുത്തേക്കാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ അത്യാവശ്യം വിളഞ്ഞ തേങ്ങ എടുക്കണം. ആ ഒരു പരുവം ഒരുപാട് അങ്ങ് ഉണങ്ങിയ പോലുള്ള തേങ്ങയാണെങ്കിൽ ഈ കറിക്ക് ആ ഒരു ടേസ്റ്റ് വരില്ല. ഒരു 1.5 പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 2 സ്പൂൺ തൈര്, 2 സ്പൂണോളം തൈരും കൂടി ചേർത്തിട്ട് നമുക്കിതിൽ വെള്ളം ഒഴിക്കേണ്ട, വെള്ളത്തിന് പകരമാണ് നമ്മൾ തൈര് ഒഴിച്ചത്. ഇനി നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടി തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മുടെ പടവലങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി, പടവലങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കണ്ട, ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകി അതേ വെള്ളം, ഒരു ഇത്തിരി വെള്ളം, ഒരു 1/2 ഗ്ലാസ് മതിയാവും. അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. ഈ സമയത്ത് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, എന്നാൽ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണം. കാരണം ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഒന്ന് തിളയ്ക്കണം. നന്നായിട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എരിവ് ചെക്ക് ചെയ്ത് നോക്കുക. അതൊക്കെ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി നമ്മളിതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി ലൂസ് ആവണോ അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നല്ല കട്ട തൈരാണല്ലോ, അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്ത് ഒന്ന് ലൂസാക്കിയിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നമ്മുടെ ആ ഒരു പുളിശ്ശേരിയുടെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്.
കുറച്ച് നമുക്കൊരു ഒഴിച്ചുകറി പോലെ എടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ കുറച്ച് വേറൊരു മെത്തേഡിൽ ഞാൻ തൈരും അതുപോലെ തന്നെ തക്കാളി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ നമ്മുടെ മത്തങ്ങ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഏകദേശം സെയിം ആയിട്ട് വരുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അപ്പോൾ അതും ഒക്കെ ഒന്ന് കണ്ടു നോക്കുക ഒഴിച്ചുകറി റെസിപ്പീസ് ആഗ്രഹമുള്ളവർക്ക്. കാരണം എല്ലാ ദിവസവും എന്താണ് ഒഴിച്ചുകറി ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ നമുക്കൊക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് തൈര് ചേർത്തിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഒരു കപ്പോളം തൈര് ചേർത്തു കേട്ടോ, 250 ml കപ്പിന്. 6 ലിറ്റർ വരെ തൈര് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഓവർ പുളിയുള്ള തൈര് ആവരുത്, കാരണം നമ്മൾ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിക്കും ഓവർ പുളിയാവരുത് തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ, പുളി കൂടിപ്പോവും. പിന്നെ ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്താൽ അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ആ ഒരു തൈരിൻ്റെ പുളിയും ഉപ്പും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക, തിളപ്പിക്കരുത്. തൈര് ചേർത്തതിന് ശേഷം ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക, എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇളക്കി ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുക്കാം. പാൻ ഒന്ന് ചൂടാൻ വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 2 വറ്റൽമുളക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വറ്റൽമുളക് ചേർക്കുന്നില്ല. ഇനി നമ്മൾ കടുക് പൊട്ടി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 3-4 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും വേണമെന്നുണ്ടെങ്കിൽ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കരിഞ്ഞു പോരുത്, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക, നമ്മുടെ കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പടവലങ്ങാ കറി റെഡി ആയിട്ടുണ്ട്. ഒഴിച്ചേറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒഴിച്ചേറി റെസിപ്പീസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒഴിച്ചേറി റെസിപ്പീസാണ് കേട്ടോ. ട്രൈ ചെയ്യുക. ഇതുവരെ ഇട്ടിരിക്കുന്ന ഒഴിച്ചേറി റെസിപ്പീസൊക്കെ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഹോൾ തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു യൂട്യൂബ് ഇഷ്യൂസ് കൊണ്ടാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരുപാട് എനിക്ക് കമൻസ് അങ്ങനെ വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഹോൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.